ഇലന്തൂർ നരബലി കേസിൽ പ്രധാന പ്രതിയായ ലൈല പല വിധത്തിലുള്ള ചുറ്റിക്കളികളുള്ള സ്ത്രീയാണെന്ന് പഴമക്കാർ പറയുന്നു. പ്രണയദാഹിയായിരുന്നു ലൈല എന്നാണ് പഴമക്കാർ പറയുന്നത്. ഒരുപാട് മജ്നുമാർ ലൈലയ്ക്ക് ഉണ്ടായിരുന്നു. അല്പസ്വല്പം ചുറ്റിക്കളി ഉണ്ടായിരുന്നുവെങ്കിലും അത് ഇത്രയും വലിയ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. 60-നടുത്ത് പ്രായം വരും ലൈലയ്ക്ക്. ആദ്യ വിവാഹം പ്രണയസാഫല്യമായിരുന്നു. പഠിക്കാൻ പോയ വഴിയിലുണ്ടായ പ്രണയം. പത്തനംതിട്ട മുസ്ലിം പള്ളിക്ക് സമീപമുള്ള അങ്ങാടിക്കട നടത്തിപ്പുകാരനുമായി പ്രണയമായി. പ്രണയം കൊടുമ്പിരി കൊണ്ട് വിവാഹത്തിലെത്തിയപ്പോൾ ഇലന്തൂർ ഇടപ്പരിയാരത്തെ പേരുകേട്ട പ്ലാവിനാൽ കുടുംബാംഗമായ ലൈല വീട്ടിൽ നിന്ന് പുറത്തായി. 2 സഹോദരന്മാരുണ്ട് ലൈലയ്ക്ക്. ഒരാൾ വിദേശവാസം കഴിഞ്ഞ് കുടുംബസമേതം നാട്ടിൽ സസുഖം ജീവിക്കുന്നു. മറ്റൊരാൾ മാവേലിക്കരയിലെ ആശ്രമത്തിലെ അന്തേവാസിയാണ്. അയാൾ അവിവാഹിതനാണ്. ഭക്തിയെ കലക്കി പിടിച്ച് അയാൾ നടക്കുന്നു. വീട്ടിലെ സാഹചര്യം ലൈലയെ കടുത്ത ഭക്തയാക്കി മാറ്റി. മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്ന ശീലമുണ്ടായിരുന്നു ലൈലയ്ക്ക്. കടുത്ത മതവിശ്വാസിയുമായിരുന്നു അവർ. ആദ്യ വിവാഹത്തിലെ ഭർത്താവിൻ്റെ മരണശേഷമാണ് ഭഗവത് സിംഗുമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത്. ആദ്യ വിവാഹത്തിൽ ഭഗവത് സിംഗിന് ഒരു മകളുണ്ടായിരുന്നു. ലൈലയുമായുള്ള ബന്ധത്തിൽ ഒരു മകനും ഉണ്ടായി. പിതാവിൻ്റെ വഴി പിന്തുടർന്ന് വൈദ്യനാകാൻ മകൻ ശ്രമം നടത്തിയിരുന്നു. ഇതിനായി കുറേ കാലം ആറന്മുളയിൽ കളരി പരിശീലിക്കാൻ പോയിരുന്നു. പിന്നീട് ജോലി തേടി വിദേശത്തേക്ക് പോയി. നിലവിൽ ഇവരുടെ 2 മക്കളും വിദേശത്താണ്. ചെറുപ്പകാലത്ത് തന്നെ ലൈലയുടെ പോക്ക് അത്ര ശരിയായ ദിശയിൽ അല്ലായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. 1-ലധികം ആൾക്കാരുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകാരണം തന്നെ ഇവരുടെ സ്വഭാവം അത്ര നല്ലതല്ല എന്ന് നാട്ടുകാർ തറപ്പിച്ച് പറയുന്നു. ഭഗവത് സിംഗുമായി ഒന്നിച്ച് താമസിച്ച് വരുമ്പോൾ തന്നെ ഇത്തരം ചുറ്റിക്കളികൾ ഇവർ നടത്തിയിരുന്നു. ഷാഫിയുമായി അടുത്തതും ഈ വഴിക്കാണെന്ന് കരുതുന്നു. ഭഗവത് സിംഗിന് മുന്നിൽ വെച്ച് ഷാഫിയും ലൈലയും ലൈംഗിക ബന്ധം പുലർത്തിയെന്നാണ് മൊഴി. പോലീസും അത് സാക്ഷ്യപ്പെടുത്തുന്നു. ആഭിചാരക്രിയകളും അസാൻമാർഗിക വാദങ്ങളും ഒക്കെ ഒന്നിച്ചപ്പോഴാണ് കേരളത്തെ നടുക്കിയ നരബലി ഉണ്ടായത്. കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂരിലെ നരബലി കേസിൽ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേരളം അത്രയൊന്നും കേട്ടിട്ടില്ലാത്ത നരബലി കേസിൻ്റെ ചുരുളയുമ്പോൾ പ്രതികളുടെ കൊടും ക്രൂരത കൂടിയാണ് വെളിച്ചത്ത് വരുന്നത്. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ നോട്ടമിട്ട് വാഗ്ദാനം നൽകിയാണ് ഇവർ നരബലിക്ക് ഇരയാക്കിയത്. ലോട്ടറി വിറ്റ് നടന്ന റോസ്ലിക്ക് 10 ലക്ഷം പ്രതിഫലം വാഗ്ദാനം ചെയ്ത് നീലചിത്രത്തിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഇവർ കൂടെ കൂട്ടിയത്. പെരുമ്പാവൂരുകാരനായ ഷാഫിയാണ് ഇവരെ കൊണ്ടുവന്നത്. ഷാഫിയുടെ വാഗ്ദാനമായ 10 ലക്ഷത്തിൽ വീണ റോസ്ലിയായിരുന്നു ആദ്യത്തെ ഇര. ലോട്ടറി വിൽപ്പനക്കാരിയായ റോസ്ലി മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കണ്ടാണ് ഇവരുടെ കൂടെ കൂടിയത്. എന്നാൽ ഇവരുടെ സങ്കേതത്തിൽ കൊടും പീഡനമാണ് റോസ്ലിക്ക് നേരിടേണ്ടി വന്നത്. സിനിമാ ചിത്രീകരണത്തിനെന്ന വ്യാജേന കട്ടിലിൽ കിടത്തിയ ശേഷമാണ് റോസ്ലിയെ ആക്രമിച്ച് കൊന്നത്. ഭഗവത് സിംഗാണ് റോസ്ലിയുടെ തലയ്ക്ക് ചുറ്റിക കൊണ്ട് അടിച്ച് ബോധം കെടുത്തിയത്. പിന്നീടാണ് ലൈല കത്തിക്കൊണ്ട് ഇവരെ പീഡിപ്പിച്ചത്. ആദ്യം റോസ്ലിയുടെ കഴുത്തിൽ ലൈല കത്തി കുത്തിയിറക്കി. ശരീരത്തിൻ്റെ പരഭാഗത്തും കത്തിക്കൊണ്ട് മുറിവേൽപ്പിച്ചു. രക്തം മുഴുവൻ തളിച്ചായിരുന്നു പ്രതികൾ പൂജ നടത്തിയത്. രാത്രി മുഴുവൻ റോസ്ലിയെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം വീട്ടിന് മുന്നിൽ തന്നെ കുഴിച്ചിടുകയാണ് ചെയ്തത്. പൂജകളെല്ലാം കഴിഞ്ഞ് മൃതദേഹം അടക്കിയെങ്കിലും ശാപത്തിൻ്റെ സ്വാധീനം കൊണ്ട് പൂജ പരാജയപ്പെട്ടെന്നും വീണ്ടും ഒരു നരബലി നടത്തിയാലേ ഐശ്വര്യം ലഭിക്കുകയുള്ളൂവെന്നും കരുതിയാണ് പ്രതികൾ 2-ാമത്തെ ഇരയെ തേടിയത്. അങ്ങനെയാണ് പത്മയെ കണ്ടെത്തുന്നതും നരബലിക്ക് ഇരയാക്കുന്നതും. റോസ്ലി നേരിട്ടതിന് സമാനമായ പീഡനം തന്നെയാണ് പത്മയും നേരിട്ടത്. ചുരുക്കത്തിൽ ലൈല കടുത്ത അന്ധവിശ്വാസിയാണെന്നും കടുത്ത ലൈംഗികാസക്തിക്ക് ഉടമയാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ലൈലയുടെ ക്രൂരതകൾ നാട്ടുകാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അല്പം സ്വല്പമൊക്കെ ചുറ്റിക്കളി ഉണ്ടെങ്കിലും ഇത്രയും ക്രൂരതകളിലേക്ക്, ഇത്രയും നികൃഷ്ടമായ രീതിയിലേക്ക് ലൈല പോകുമെന്ന് നാട്ടുകാർ ഒരിക്കലും കരുതിയിരുന്നില്ല.